എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങള് ചെറിയൊരു യാത്രയിലാണ് കേട്ടോ ഒരു പക്ഷെ നിങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ഞങ്ങളുടെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ പുറത്തേക്ക് പോകുന്നതൊക്കെ കാണിക്കാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാ ചേട്ടനായിട്ടും കല്ലുമൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നു ഫാമിലി ആയിട്ട് അല്ല എൻ്റെയും കണ്ണൻ്റെയും പഴയ ഒരു ജീവിതം എന്ന് പറയുന്നത് ഞാനും കണ്ണനും പുറത്തേക്ക് ഇറങ്ങും ഞങ്ങൾ ഞങ്ങളുടേതായ ആവശ്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ബസ്സിൽ ഇതിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ ഇപ്പം ഈ കണ്ണനെ ബസ്സിലെടുത്ത് കയറാൻ ഇത്തിരി ധൈര്യം കുറവുണ്ട് അതുകൊണ്ട് ഓട്ടോയിലാണ് ഇപ്പം എങ്ങോട്ട് പോകുമ്പോഴും അവനെ കൊണ്ടുപോകാറുള്ളത് ഇപ്പം ചേട്ടൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തില് ഓട്ടോയിലേ കൊണ്ടുപോകാറുള്ളത് പക്ഷെ ബസ്സിലെടുത്ത് കയറാൻ എനിക്ക് പേടിയെന്നൊന്നുമില്ല എന്നാലും അവന് ഇത്രയും കൂടി എങ്ങടേ ഹൈറ്റൊക്കെ വെച്ചത് കയറണേ കാലൊക്കെ ചിലപ്പോൾ നമ്മൾ എടുത്ത് കയറുമ്പോൾ ചിലപ്പോൾ പടിയമ്മയൊക്കെ മുട്ടാനും എവിടെയെങ്കിലുമൊക്കെ തട്ടാനും ഒക്കെ ഉള്ള ചാൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നാലും വലിയ വിഷയമൊന്നുമില്ല അപ്പൊ ഞങ്ങൾ പോകുന്നത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻകുട്ടി ഡ്രൈവിങ് പഠിക്കാനായിട്ട് പോവാട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് അവൻ അമ്മേനെ ഡ്രൈവ് സ്കൂളിലാക്കിയിട്ട് വാഗൻ ഡ്രൈവിങ് പഠിക്കുക അമ്മ എന്നിട്ട് വേണ്ട നമുക്ക് കാറൊക്കെ എടുത്ത് കറങ്ങാൻ പോകാൻ ആ ഒരു ഇൻട്രസ്റ്റിലാണ് കേട്ടോ അവൻ നിൽക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസേ അമ്മയ്ക്ക് വരാനായിട്ട് ഒത്തിരി അസൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഡ്രൈവിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഒരു ചേച്ചി വന്നത് അപ്പോൾ ആ ചേച്ചിനെ കൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചേച്ചിമാർക്കൊക്കെ അറിയാം കാണാനറിയാം അപ്പോൾ നമ്മുടെ ടീച്ചറും പിന്നെ അവിടുത്തെ സ്റ്റാഫും ആണ് കേട്ടോ അത് അപ്പോൾ അവരൊക്കെ കണ്ടപ്പോഴും അവന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ആ വഴിക്ക് പോകുമ്പോഴും ഒക്കെ പ്രാവശ്യം ചേട്ടന് തന്നെ കൊണ്ടുപോയിണ്ടായിരുന്നു അപ്പോൾ അച്ഛനും മക്കളും കൂടെ കാറിലിരുന്നു ഞാൻ ക്ലാസ്സിന് കയറി അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അവനറിയാം അമ്മ ഈ സ്ഥലത്തേക്കാണ് ഡ്രൈവിങ് പഠിക്കാൻ വരുന്നത് അപ്പം ഞാൻ പഠിക്കാൻ വരുന്നതൊക്കെ അവന് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കൂടെ കാറിലിരിക്കാനായിട്ട് അവന് പേടിയാണ് കേട്ടോ ഈ അമ്മ എവിടെയെങ്കിലും കൊണ്ടുതന്നെ തള്ളി ഇടാവോ എന്നൊക്കെ പേടിച്ചിട്ടുള്ളൊരു പേടിയൊക്കെ അവനുണ്ട് അപ്പം എന്തായാലും അവിടെ ചെന്നപ്പോഴേ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ കരുതിയത് ചേച്ചിയുടെ കയ്യിൽ അവിടെ ക്ലാസ്സിൽ തന്നെ ഇരുത്തിയിട്ട് ഞാൻ ഡ്രൈവിങ്ങിന് പോവാമെന്നായിരുന്നു കരുതി അപ്പോൾ ടീ പിന്നെ വേറെ വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പഠിക്കാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞില്ലേ അവർ പുറകിലിരുന്നോട്ടെ വണ്ടിയിലിരുന്നോട്ടേ എന്നും പറഞ്ഞു അപ്പം പിന്നെ എനിക്കൊന്നും കൂടെ സന്തോഷമായിട്ടോ ഓ കണ്ണാൻ പുറകിലിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നതൊക്കെ ശരിക്കും ഒന്നും കണ്ടോട്ടെ അപ്പം ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ഓടിക്കാണെങ്കിലും അവൻ അവൻ്റെ ആ ഒരു കാർ സീറ്റിൽ സീറ്റിലിരുത്തിയിട്ടാണ് ഞാൻ ഓടിക്കാറ് അപ്പോൾ എനിക്ക് പേടിയാവൻ വീഴുമോ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെയുള്ള അവനിങ്ങനെ സന്തോഷം കൊണ്ട് പടഞ്ഞും കൊണ്ടിരിക്കാറുപ്പം നമ്മുടെ ചേച്ചി കൂടെ ഉള്ളത് കാരണം ചേച്ചിയുടെ മടിയിൽ ഞാൻ കൊടുത്തു വിട്ട അപ്പോൾ ആ ചേച്ചിയുടെ മടിയിലിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്തും കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാനിരിഞ്ഞാലോ കൂടെ എസ് എൻ ലാണ് കേട്ടോ ഡ്രൈവിങ് പഠിച്ചത് പഠിച്ചും കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ കീഴ്ത്താണി റൂട്ടാണ് ഓടിച്ചു പോവാറ് കൂടുതലും അവിടെ നിന്ന് അങ്ങനെ ആകുമ്പോൾ കീഴ്ത്താണി റൂട്ടാണ് മിക്ക ദിവസവും പോവാറ് അപ്പോൾ എനിക്ക് ശരിക്കും പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഓരോ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടേ ശരിക്കും അറുമാസത്തിനുള്ളിലൊക്കെ എടുത്ത് തീർക്കേണ്ടതായിരുന്നു ലേണിങ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ഹോസ്പിറ്റലേഴ്സും പോകാൻ പറ്റാത്തതുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായി ഇപ്പം നമുക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് ഇവിടെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരു നാല് നാലഞ്ച് പേരൊക്കെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം പണ്ടുണ്ടായിരുന്നവരൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ടീച്ചർ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പം ഉള്ളതൊക്കെ പുതിയ സ്റ്റാഫുകളൊക്കെ തന്നെയാണ് അപ്പോൾ പേടിയൊന്നുമില്ല അങ്ങനെ ഓടിപ്പിക്കാനായിട്ട് കുഴപ്പമില്ല എന്നാലും ചില സമയത്തേ നമുക്കിങ്ങനെ വണ്ടികളൊക്കെ അധികം അങ്ങോട്ട് ഒരുപാടൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു പേടിയും ഉണ്ട് കേട്ടോ ീ ഡ്രൈവിങ് സ്കൂളിലെ വണ്ടി അത്രക്ക് വലിയ വിഷയം പക്ഷെ നമ്മുടെ വീട്ടിലത്തെ വണ്ടി എടുക്കുമ്പോൾ ഒരു വിറയാണ് അത് പിന്നെ ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ ഇപ്പൊ ആള് ഓടിക്കും എന്നല്ലാതെ നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഇതില്ലേ ആൾക്ക് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൾക്കും പേടി എൻ്റെ കൂടെ വണ്ടിയിൽ ഇരിക്കാനായിട്ട് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാവോന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അപ്പൊ ആൾ ആ പേടി കാണിക്കുന്നത് കാണുമ്പോ എൻ്റെ ഉള്ള ധൈര്യം ഒക്കെ ചോർന്നു പോകും അങ്ങനെ ഞങ്ങൾ വന്നു കേട്ടോ അവിടെ നിന്ന് വന്നു വണ്ടിയൊക്കെ എടുത്ത് വന്ന് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കണ്ണന് വെള്ളമൊക്കെ കൊടുത്ത് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത് അപ്പോൾ നമ്മുടെ ടീച്ചറാണ് കേട്ടോ ശൈല ടീച്ചറാണ് പിന്നെ മറ്റേ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫാണ് അപ്പോൾ ടീച്ചർ എനിക്ക് കുറേ ക്ലാസ് തന്നിട്ടുണ്ട് അപ്പം ടീച്ചറടുത്ത് ഭയങ്കര ചിരിയായിരുന്നു ആ കണ്ണനിപ്പോൾ അങ്ങനെ ആരെ അടുത്തുനിന്ന് വലിയ പരിചയം കുറവൊന്നും കാണിക്കില്ലല്ലോ അവൻ ആരെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് കളിച്ച് എന്താ പറയുക എടുക്കും അവൻ അപ്പം അങ്ങനെ അവിടെയുള്ളവരെയൊക്കെ അവൻ മയക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒന്ന് രണ്ട് കടയിലൊക്കെ കയറേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണനും കൊണ്ട് ഇങ്ങനെ ഇപ്പം കുറെ നാളുകളായിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകേണ്ടെങ്കിലും ചേട്ടൻ്റെ കൂടെ പോയി അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇറങ്ങുന്നു എന്നല്ലാതെ പണ്ടാണ് ഞാനും കണ്ണനും ഇങ്ങനെ ആ വീട്ടിൽ നിന്ന് ബസ്സിലൊക്കെ പോയി അപ്പോൾ കൊടകരയാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടോ എന്താവശ്യമുണ്ടോ അതൊക്കെ ചെയ്ത് പിന്നേം തിരിച്ച് ബസ്സിൽ വന്ന് അങ്ങനെയുള്ള ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ആദ്യമായിരുന്നു പക്ഷെ ഇപ്പോൾ ശരിക്കും കണ്ണന് മിസ് ഒരു കാര്യമാണ് ഇതിങ്ങനെ ടൗണൊക്കെ ഇറങ്ങി അടിച്ച് നടക്കുക കടകളിലൊക്കെ കയറി ഇറങ്ങുക അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കാണ്ട് അവൻ്റെ ആ സന്തോഷം കണ്ട അവൻ എന്തിട്ട് ചെയ്യേണ്ടതെന്നില്ല കേട്ടോ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ണാ നീ നിലത്ത് നിന്നിട്ടല്ല ഈ വക അഭ്യാസങ്ങൾ നീ എൻ്റെ തോളിലാണ് കിടക്കുന്നത് ഏർ എൻറെ തോളിൽ കിടന്ന് നീ ഇങ്ങനെ കാണിക്കുമ്പോ എനിക്ക് നിന്നെ കിട്ടണില്ലട കണ്ണാ എന്നൊക്കെ ഞാൻ അവനോട് പറയുന്നുണ്ട് എവിടെ എന്ത് കാര്യം വണ്ടികൾ പോയി കൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ റോട്ടി കൂടെ തടക്കണ അവൻ അടങ്ങി കിടക്കാനായിട്ട് അവന് പറ്റുവോ അപ്പൊ അവൻ ഇങ്ങനെ എന്താ പറയാ അവന്റേതായ വിധത്തിലുള്ള ഓരോ ലീലാവിലാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കല്ലൂട്ടിനൊക്കെ ഫാൻസി സാധനങ്ങളൊക്കെ ഒരു ഫാൻസി ഷോപ്പിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ മറ്റേ നമ്മുടെ ചേച്ചി സജന ചേച്ചി ഉള്ളത് കൊണ്ടാണ് കേട്ടെനിക്കിപ്പോൾ ഇതൊക്കെ നിങ്ങളെ ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെ പോയാലും എനിക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നും എല്ലാം നിങ്ങളെ കാണിക്കണം എനിക്ക് ആഗ്രഹം എന്നിട്ടൊന്നും അല്ല നമുക്ക് വീഡിയോസ് എടുത്ത് തരാനൊന്നും ആരും ഇല്ല അപ്പം അപ്പം ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണലാണെങ്കിൽ ഭയങ്കര എവിടെ ചെല്ലുമ്പോഴും അവന് തിരിച്ചറിഞ്ഞിട്ടും ആളുകൾ വരുന്നുണ്ട് ഞങ്ങൾ അപ്പൊ അവിടെ നിന്ന് ഷോപ്പിങ് പോസ്റ്റ് ഓഫീസിലേക്ക് പോയായിരുന്നു കടൻ്റെ ആധാർ ശരിയാക്കാനായിട്ട് അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു ആന്റി കണ്ടിട്ട് അയ്യോ നിങ്ങളെ ഞങ്ങൾ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ തന്നെ ഔട്ടത്തൂര് തന്നെയുള്ളതാണ് ആന്റി പക്ഷേ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കണ്ടപ്പോഴേ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടോ കണ്ണൻ്റെ ആധാറൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് കണ്ണൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആധാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അവൻ്റെ ഫിംഗറും കാര്യങ്ങളും അതൊന്നും അന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പം മൊത്തത്തിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലല്ലാണ്ടേ നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിലും അത് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അഡ്രസ്സ് മാറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ സ്വന്തം വീട്ടിലത്തെ അഡ്രസ്സൊക്കെ ആയിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിലും പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോഴാണെങ്കിലും ഒരുപാട് പേര് നമ്മളിങ്ങനെ അറിയുന്നവർ എവിടെ ചെന്നപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും തന്നെ പെട്ടെന്നെടുപ്പിടുത്തം കിട്ടിയെന്ന് വരില്ല പക്ഷേ കണ്ണനും കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവൂട്ടോ അവനെ കാണുമ്പോഴേ ഞാൻ തന്നെയാവുമ്പോൾ ഞാനിപ്പോൾ എരിഞ്ഞാലോടയിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിലും അത്രയ്ക്ക് അങ്ങനെ ചിലപ്പോൾ തന്നെ മനസ്സിലായിന്ന് വരില്ലേ എല്ലാവർക്കും പലരും പറയാറുണ്ട് വീഡിയോയിൽ കാണുന്ന ഞാനും നേരിട്ട് കാണുന്ന ഞാനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ അവിടെയും വെച്ച് കുറെ പേരെ കുറെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു പിന്നെ കുറേ നേരം അവിടെ ചുറ്റിക്കാട്ടിയൊക്കെ നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ വേറെ ഒന്നുമല്ല ഈ ആധാറിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ ശരിക്കിരിക്കാത്തത് കൊണ്ടേ അവന് ഇരി ഇരിക്കുമ്പോഴൊക്കെ അവന് നേരെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരുപാട് സമയം ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടേക്കിങ്ങനെ കയറുന്നതിൽ മുൻപ് ഞാനൊരാൻറ്റിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്കാണ് കയറി വരുന്നതെന്ന് കണ്ടിട്ട് ആൻറ്റി കണ്ണന് ബിസ്ക്കറ്റോ മിഠായിയോ അങ്ങനെ എന്തൊക്കെയോ സ്വീറ്റ്സൊക്കെ വാങ്ങാനായിട്ട് പോയിട്ട് അതൊക്കെ കൊണ്ട് ആദ്യം ഇങ്ങോട്ടേക്ക് വരായിരുന്നു കേട്ടോ കണ്ണനെ കാണാനായിട്ട് കണ്ടിട്ട് മതിയായി വഴിയിൽ വെച്ചല്ലേ കണ്ടേ കുറച്ചും കൂടെ നേരം ഒന്ന് അവനെ കാണാനെന്ന് പറഞ്ഞിട്ട് ആൾ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നേക്കായിരുന്നു അപ്പോൾ കണ്ണനെ അവിടെ ഇരുത്തി ഫോട്ടോ എടുക്കലൊക്കെ നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ അവൻ ശരിക്കും ഇരിക്കണില്ല പിന്നെ കുറേ നേരം ഇരുത്തിയിട്ട് അവൻ എടുക്കാനൊക്കെ നിന്നപ്പോൾ അവൻ എന്താണ് ഇവരെല്ലാവരും കൂടെ ചെയ്യണേ ഈ പെണ്ണുങ്ങളൊക്കെ കൂടെ അതിൻ്റെ എന്തിട്ട് വട്ടട്ടിൽ നിന്ന് ചെയ്യണേ എന്നുള്ളൊരിതിൽ പിന്നെ ആൾക്ക് സങ്കടമൊക്കെ വന്നു അതിൻ്റെ ഇടയില് പിന്നെ മറ്റേ ഫിംഗറാണെങ്കിലും കറക്റ്റ് കിട്ടാണ്ട് അവൻ ശരിക്കും അമ്മക്ക് വെക്കണുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പത്ത് പതിനാറ് പ്രാവശ്യം ഒക്കെ അത് കിട്ടിയത് പിന്നെ എന്താ പറയുക അക്ഷയലൊക്കെ പോയിട്ട് പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അവനങ്ങനെ ശരിക്കും ഇരിക്കാണ്ടൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അക്ഷയൽ എന്നൊക്കെ പറയുമ്പോഴേ ആധാറിൻ്റെ സെക്ഷനിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വെയ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി മണിക്കൂറുകളോളം അവർ കളയാന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് ചെയ്യുന്ന വലിയ ദ്രോഹമല്ലേ അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പറയും തിരക്ക് ഇല്ലാത്ത സമയം നോക്കി വാന്നൊക്കെ പറഞ്ഞിട്ട് വിടാറാണ് പതിവ് പക്ഷേ പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആരെങ്കിലും വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത്രയും നേരം ഒരാൾക്ക് വേണ്ടി കളയാനായിട്ട് അവർക്ക് പറ്റില്ലല്ലോ അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം കിട്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ഈ ഡ്രൈവിങ്ങിൻ്റെയും കഴിഞ്ഞു ഒന്ന് രണ്ട് കടകളിലും കയറി പിന്നെ പോസ്റ്റ് ഓഫീസിലും പോയി ഒക്കെ വന്നപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കുകയെന്ന് കരുതിയിട്ട് ഞങ്ങളൊരു ബേക്കറിയിലൊക്കെ കയറി അപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്ത് പറയാം കണ്ണാൻ ഐസ്ക്രീം വേണോ ഷേക്ക് വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എത്ര വേണമെങ്കിലും ആൾ കണ്ണൻ എങ്ങനെയെങ്കിലും യാത്ര പോയാലേ അവന് വിശപ്പ് ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ വിശപ്പും ദാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവരെ അവർ വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതി ഉണ്ടല്ലോ പക്ഷെ കണ്ണൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവന് എത്രയൊക്കെ വിശപ്പും ദാഹമൊക്കെ വന്നാലും ആളത് ഒന്നും കാണിക്കില്ല നമ്മൾ വെള്ളം കൊടുത്താൽ കുടിക്കും നമ്മൾ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം അപ്പോൾ അങ്ങനെ വാശി പിടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല ആ വാശി പിടിക്കുമ്പോൾ അയ്യോ അവന് വിശക്കണുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ വിശക്കണുണ്ടെങ്കിൽ പോലും അവൻ അതൊന്നും കാണിക്കില്ല പക്ഷെ പിന്നെ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കാണി കാണുമ്പോൾ അവൻ അതിനോടൊരു ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോഴും നമുക്ക് മനസ്സിലായി ഓ നല്ലവണ്ണം വിശക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വിചാരിക്കുക അപ്പം ഞങ്ങൾ ഒരു ഷെയ്ക്കൊക്കെ വാങ്ങി കുടിച്ചു അപ്പോൾ ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഷെയ്ക്കും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് വല്ലപ്പോഴൊക്കെ കൊടുക്കുകയുള്ളു അങ്ങനെ എപ്പോഴൊന്നും കൊടുക്കൊന്നില്ല ഇത്തിരി ദേശയൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും പറയും ഇപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് തണുത്തതൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറയും വന്നാലും കണ്ണൻ ഇന്ന് വരെ നമ്മൾ ഒരു തണുത്ത സാധനം കൊടുത്തിട്ടോ ഐസ്ക്രീം കഴിച്ചിട്ടോ അതിൻ്റെ പിന്നിൽ ഒരു വയ്യായി വരുക ജലദോഷം വരെ ചിലരൊക്കെ പറയില്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാണ്ടൊക്കെ വരുമ്പോൾ ഇന്നലെ ഐസ് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു തണുത്തത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഇട്ടിട്ടിപ്പോ വയ്യാണ്ട് വന്നേന്ന് പക്ഷേ കണ്ണന് ഇന്ന അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ടോ അങ്ങനെ തണുത്ത എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ചിട്ടോ ഒരു വയ്യായി ഒന്നും കണ്ണന് ഇന്നുവരെ അങ്ങനെ വന്നിട്ടില്ല പക്ഷേ കല്യാണിക്കങ്ങനെയല്ല കേട്ടോ കല്യാണിക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊക്കെ തണുപ്പുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പറ്റിയ ദിവസത്തേക്ക് നോക്കണ്ട ചുമയും പനിയും ആകെ പ്രശ്നങ്ങളായിരിക്കും അപ്പം തന്നെ ഞങ്ങൾക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു വേഗം ഓട്ടോയൊക്കെ വിളിച്ച് വേഗം വീട്ടിലേക്ക് എത്തിയാൽ മതിയെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ള എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ